ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ രംഗത്തെ അപ്ഡേറ്റുകൾ വേഗത്തിൽ അറിയുന്നതിന് നിങ്ങൾ ഇതുവരെയും ഫോക്കസ് പോയിന്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ എനേബിൾ വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്കൂൾ അന്തിമ തീരുമാനം വ്യാഴാഴ്ച ചേരുന്ന യോഗത്തിലാണ് ഉണ്ടാവുക സ്കൂൾ തുറക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പിന്റെ സംയുക്ത യോഗം വ്യാഴാഴ്ച ചേരാൻ തീരുമാനമായി രണ്ട് വകുപ്പുകളുടെയും മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും സംസ്ഥാനതലത്തിലെ പൊതു മാനദണ്ഡത്തിന് യോഗം രൂപം നൽകുമെന്നാണ് അറിയുന്നത് കുട്ടികൾക്കുള്ള മാസ്ക് വിതരണം വാഹന സൗകര്യം ഏതൊക്കെ ക്ലാസുകൾ എത്ര മണിക്കൂർ ക്ലാസ് വേണം ആദ്യ ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം ക്ലാസ് നടത്താനാണ് തീരുമാനം ആലോചന ഷിഫ്റ്റുകൾ എങ്ങനെ ക്രമീകരിക്കണം എന്നീ കാര്യങ്ങളിലെല്ലാം അന്തിമ തീരുമാനം യോഗത്തിലാണ് ഉണ്ടാവേണ്ടത് അതേസമയം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കുള്ള പ്ലസ് വൺ പരീക്ഷയുടെ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു കർശനമായ മാനദണ്ഡങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ഒരു കവാടത്തിലൂടെ മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ ശരീരോഷ്മാവ് കൂടുതലുള്ള വിദ്യാർത്ഥികളും ക്വാറന്റൈനിലുള്ള വിദ്യാർത്ഥികളും പ്രത്യേകം പ്രത്യേകം ക്ലാസ് മുറികളിൽ പരീക്ഷ എഴുതണം എന്നാണ് നിബന്ധന കോവിഡ് പോസിറ്റീവായ വിദ്യാർത്ഥികൾക്കും ബന്ധപ്പെട്ട ഇൻവിജിലേറ്റർമാർക്കും ലഭ്യമാകും ഇവർക്ക് പ്രത്യേക ക്ലാസ് മുറി ഒരുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ക്ലാസ് മുറികളിൽ പേന കാൽക്കുലേറ്റർ മുതലായവയുടെ കൈമാറ്റം അനുവദിക്കില്ലെന്നും അറിയിക്കുന്നു ഒപ്പം വിദ്യാർത്ഥികൾക്ക് യൂണിഫോം നിർബന്ധമല്ല എന്നും പ്രത്യേകം പറഞ്ഞിരിക്കുന്നു യഥാർത്ഥത്തിൽ പ്ലസ് വൺ കുട്ടികളുടെ കയ്യിൽ യൂണിഫോം ഇല്ല എന്നുള്ളതാണ് സത്യം ഒരു ദിവസം പോലും സ്കൂളിൽ പോകാതെ പ്ലസ് വൺ അഡ്മിഷൻ ഓൺലൈനിലൂടെ നടത്തിയതല്ലാതെ സ്കൂളിൽ പോകാനോ യൂണിഫോം ധരിക്കാനോ യൂണിഫോം വാങ്ങാനോ ഒന്നും ഇതുവരെയും അവസരം ലഭിക്കാത്തവരാണ് പ്ലസ് വൺ വിദ്യാർത്ഥികൾ അവരോട് പ്രത്യേകിച്ച് യൂണിഫോം ഇടേണ്ടതില്ല എന്ന് പറയേണ്ട കാര്യമില്ല എന്തു അങ്ങനെ ഒരു വാർത്ത വലിയ വാർത്തയായി ഇന്ന് വീണ്ടും പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്